Trumale! Malaya legendara, chero malaya legendiana, chuma sata. Hello, everyone. GAMERWALT ne pudiri udile ki swagatham. Inna naamre da kana bondhe clash code ranked match game plan. Inna naamre gora kalchi da kena da RSK spare adu bolte ne vulture, CBR sad boy mane. Abon naayar game play ki hoga. Naamre indure upload jeethi naamre ultra level upload jeethi tilla. Karna inki device adine vachche dilla. Usha inna inki naalor device andai thondu janne. Naayar ultra level kalchi thani inna video recordine. Naayar naamke video lagi hoga. ഞങ്ങളെല്ലാവരും നേരെ കയറി പുഷ്യ ദാമാർ അടിച്ച് പട്ടിക്കിട്ട് നമുക്ക് ബൂയ വാങ്ങണം എന്നുള്ള ലക്ഷ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗൈസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബഗ് ഉണ്ടോ? അതായത് ഞാനിപ്പോൾ ഇമോട്ട് ഇട്ടുമ്പോൾ നിങ്ങളെ ടീംമേറ്റ്സും കാണില്ല, നിങ്ങൾ ഇമോട്ട് ഇടുമ്പോൾ ടീംമേറ്റ്സും കാണില്ല, അതായത് ടീംമേറ്റ്സ് ഇമോട്ട് ഇടുമ്പോൾ നിങ്ങളും കാണില്ല. അങ്ങനത്തെ ബഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. അപ്പോൾ എന്നാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരുത്തോ ഓടി ഓടി വരും, നേരെ ഞാൻ അടിച്ചടിച്ചടിച്ച് അവൻ എന്നെയും അടിക്കേണ്ടായിരുന്നു. നേരെ ക്രോണോ ഡെബിലി ഇട്ടിട്ട് അവനെ അടിച്ചങ്ങ് പടാക്കി, ഫസ്റ്റ് ബ്ലഡ് ഞാൻ തന്നെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതാ വേറൊരുത്ത് ഓട്ടി വരുന്നു, നേരെ അവൻ രണ്ടടി കൊടുത്ത്. ഇനി ഹീൽ ചെയ്യാതെ കയറി കഴിഞ്ഞാൽ അവൻ എന്നെ പട്ടിക്കടിച്ച് എൻ്റെ കയ്യിൽ തരുമെന്ന് പറഞ്ഞ് നേരെ ഹീൽ ചെയ്തു. അപ്പോഴേക്ക് നമ്മുടെ RSK സ്പെയറും അതുപോലെ തന്നെ വൾച്ചറും പട്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതാ ഗൈസ്, അത് അപ്പോഴേക്ക് നമ്മുടെ സാഡ് ബോയ് അവരടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ നേരെ വൾച്ചറിനെ പൊക്കി കൊടുക്കാം, എന്നിട്ട് സാഡ് ബോയ്യാൻ പൊക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നേരെ വൾച്ചറിനെ പൊക്കി കൊടുത്തപ്പോൾ സാഡ് അപ്പോഴേക്കും ഗൈസ് വൾച്ചറിനെ ആരോ അടിച്ചിട്ട് നോക്കുമ്പോൾ ഒരു ചങ്ങായി അതാ താഴത്ത് നിൽക്കാൻ തോന്നുന്നു. അപ്പോൾ നേരെ എന്തായാലും ഇനി അവർ പൊക്കി കൊടുക്കാമെന്ന് പറയുമ്പോഴേക്കും ഒരുത്തനായത് അവിടെ നിൽക്കും. നേരെ അടിച്ചടിച്ച് അവർ 88 ഹെഡ് ഷൂട്ടൊക്കെ കയറി, അവനെയും കൂടെ നേരെ കില്ലടിച്ച് കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് തന്നെ എനിക്ക് 3 കില്ല് സെറ്റ് ാണ്. അത് നമുക്ക് എന്തായാലും MVP ഒക്കെ ആവാൻ സാധിച്ചു. നേരെ അടുത്ത റൗണ്ടിലേക്ക് പോയി. ഇനി അടുത്ത റൗണ്ട് നമ്മളെന്തായാലും വെക്ടർ എടുക്കുന്നില്ല, ഡബിൾ വെക്ടർ എടുക്കുന്നില്ല. കാരണം ഡബിൾ വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഏത് പൊട്ടനും കുത്തി പിടിച്ച് ഹോപ്പിയുടെ മേലെയും കയറ്റി ഹെഡ് ഷൂട്ടൊക്കെ വാങ്ങിക്കൂട്ടാന്ന് പറഞ്ഞത്. നേരെ M1T7 എടുത്തു. ഈ ഡബിൾ വെക്ടർ എന്ന ഗൺ ഈ ക്ലാഷ് കോഡ് റാങ്ക്ഡ് മാച്ചിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഗൈസ് എൻ്റെ അഭിപ്രായം. കാരണം എന്തെന്ന് വെച്ചാൽ ഈ കളി അറിയാത്ത ന്യൂബ് അങ്ങനെയല്ല, കളി അറിയാത്തവരും ഉണ്ടായില്ലേ, ന്യൂബല്ല, എന്താ പറയുക, ബിഗിനേഴ്സ് അവരെ ഈ ഡബിൾ വെക്ടർ എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കില്ല് കിട്ടും. അതിന് ഉദാഹരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പലരുണ്ട്, കളി തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷേ അവർക്ക് നല്ല കില്ല് കിട്ടും. ഈ ഡബിൾ വെക്ടർ പിടിച്ച് കുത്തി പിടിച്ച് എനിമീൻ്റെ മുന്നിലേക്ക് വന്നാൽ ഏത് പ്രോക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് M1T7 ഏത് കണ്ണ് വെച്ച് കഴിഞ്ഞാലും ഒരു കാര്യമില്ല ഗൈസ്. അപ്പോഴേക്കും നമ്മുടെ രണ്ട് ടീംമേറ്റ്സിനെ അവരടിച്ച് പട്ടിക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ RSK പേരെയും വെളിച്ചറിനെയും അവർ വേഗം പൊന്തിച്ച് കൊടുത്ത് അലോകൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സ്പെയറോ ഹീൽ ചെയ്യുകയാണ്. അപ്പോൾ ആരോ ഒന്ന് കയറി വരുന്നുണ്ട്, സ്പെയറോ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോഴേക്കും സ്പെയറോ ഞാൻ അവിടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. ഞാൻ നേരെ ചാടി രണ്ടടി അവൻ നോക്ക്, ഇനി ഹീൽ ചെയ്യാനൊന്നുമില്ല, എന്നാലും കവർ എടുക്കണം. അവിടുന്ന് എനിമികൾ അടിച്ചുകൊണ്ടിരിക്കും. നേരെ രണ്ടടി എനിമിൻ്റെ നിന്ന് കൈ കിട്ടി ഗൈസ്. അതെന്താണ് ഇപ്പോൾ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. എന്തായാലും അവരെന്നെ അടിച്ച് ഉറക്കി കടത്തി, അത്രേ പറയാനുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ സാഡ് ബോയൊക്കെ അടിച്ചെല്ലാവരും പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വൾച്ചറും, ഞാനും സ്പെയറോയും ആദ്യമേ തീർന്നു കഴിഞ്ഞു. വൾച്ചർ ഓടി ഓടി ആ വൾച്ചറിനോട് പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങണ്ട, അടി കിട്ടും അടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ എൻ്റെ കില്ല് ഫിനിഷ് ചെയ്യാൻ പോയതാണെന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ കില്ല് അവൻ ഫിനിഷ് ചെയ്ത്, അവൻ ഫിനിഷായ അവസ്ഥയാണ് അവിടെ കാണാൻ പറ്റിയത്. അപ്പോഴേക്കും നമ്മുടെ സാഡ് ബോയ് ആരും അടിക്കുന്നുണ്ട്. സാഡ് ബോയോട് ഞാൻ പറയുന്നുണ്ട്, ഈ ഫമാസ് ഒഴിവാക്കടാ, M1T7 എൻ്റെ ലൂട്ട് ബോക്സിലുണ്ട് എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അപ്പോഴാണ് ഞാൻ വർദ്ധിച്ചത്, മൈക്ക് ഓഫായിരുന്നു. മൈക്ക് ഓണാക്കി അവനോട് പറഞ്ഞു, എടാ M1T7 പോയി എടുക്കടാ എന്ന് പറഞ്ഞു. അവൻ നേരെ അപ്പോൾ M1T7 എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്നൊരു എനിമി ഇവനെ സ്കോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും അവൻ നേരെ ഓടി ഫാമാസ മാറ്റി M1T7 എടുത്തിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, നീ ഇറങ്ങരുത് ഇറങ്ങരുത്, എനിക്ക് വീഴിയുള്ളതാണ്, നീ ചാവരുതടാ എന്നൊക്കെ പറഞ്ഞു. നീ ഇവിടെ തന്നെ നിന്നു, അവൻ സോണ് വരുമ്പോൾ താഴോട്ട് ഇറങ്ങും, അപ്പം നീ അടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവനെ ഇവിടെ പിടിച്ച് നിർത്തുകയാണ്. അവനാണെങ്കിൽ കയറി അടിച്ച് കളിക്കുന്ന ടീമാണ്. പക്ഷേ എന്തെന്ന് വെച്ചാൽ അവിടെ എതിർ ടീമിൽ രണ്ടാളുണ്ടായിരുന്നു, ഒരുവൻ എലിമിനേറ്റായി. ഇനി ഇവന് സുഖമാണ്, എന്തായാലും അടിച്ച് ഇവനെ ഉറക്കി കിടത്താന്നൊക്കെ പറഞ്ഞ്. അപ്പോഴേക്കും നമ്മുടെ സോണി ഇവൻ്റെ അടുത്തെത്തി. നേരെ അവൻ്റെ ഒരു ഗ്ലൂ വാളിടാൻ പറഞ്ഞു, അവൻ നേരെ ഗ്ലൂ വാളിട്ടു. ഗ്ലൂ വാളിട്ട് അപ്പോഴേക്കും ഒരുത്തത്തെ ചാടി വരുന്നു, എൻ്റെ മോനെ വിഷയം OP ഹെഡ്ഷോട്ട് കൊടുത്ത് CBR സാഡ് ബോയ് നമ്മുടെ എനിമിയെ പട്ടിക്കടിച്ച് കടത്തിയിട്ടുണ്ട്. എന്തായാലും ആ റൗണ്ട് നമ്മുടെ CBR സാഡ് ബോയ് MVP ഒക്കെ ആയിട്ടുണ്ട്. അടുത്ത റൗണ്ട് വന്നു. അടുത്ത റൗണ്ട് ഞങ്ങൾ ഡബിൾ വക്ടർ എടുക്കുന്നില്ല, തോംസൺ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ നേരെ തോംസണും തൂക്കി, ഒരു ഗ്ലൂ വാളൊക്കെ തൂക്കി ഗൈസ്. അപ്പോഴേക്കും നമ്മുടെ സ്പെയറോയും ഇവരൊക്കെ M1T7 തോംസണൊക്കെ തന്നെയാണ് തൂക്കിയത്. ആരും ഡബിൾ വക്ടർ ഈ കളിയിൽ എടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ സ്കോർ ബോർഡിൽ ഞാൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്.
പക്ഷെ എന്നെയും കാട്ടും പ്ലെയേഴ്സാണ് കൈസ് ഇവർ, ഇവരെന്നെ വെട്ടിച്ചിട്ട് പോകും ഉറപ്പാണ്. അപ്പം നേരെ നമ്മൾ ഈ സൈഡിലൂടെ കയറി വരാൻ, സൈഡിലൂടെയാണല്ലോ എനിമി വരിക, അവരെ അടിച്ച് പൊട്ടിക്കിടുക എന്ന് പറഞ്ഞ് നേരെ കയറുകയാണ്. നേരെ കയറി കൊടുക്കുമ്പോൾ ഒരുത്തനെ ഞാൻ കണ്ടു, അവനെ അടിക്കാറുണ്ട്. 13 13 9 ഡാമേജ് കൊടുത്തു. ഒരു കാര്യം ഉണ്ടായില്ല ഗൈസ്, എന്താ ഇനി ഈ സൈഡിലൂടെ കയറി അവന്മാരടിക്കാൻ നോക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ RSKS പേരോ ആരൊക്കെയോ അടിച്ച് നോക്കാക്കി കടത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഒരുത്തം ഇവിടെ നോക്കായിരുന്നു, ഞാൻ നേരെ അവൻ്റെ കില്ല് ഫിനിഷ് ചെയ്തു. ഇനി ഹീൽ ചെയ്യാതെ അവൻ്റെ അടുത്ത് ഈ കയറാൻ സാധിക്കില്ല, കാരണം അവന്മാർ രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നെ എന്തായാലും പട്ടിക്കടിച്ച് കിടത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല, നേരെ ഹീൽ ചെയ്തിട്ട് മാത്രം സ്പെയറോൻ്റെ അടുത്ത് ഈ കയറാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വൾച്ചറും സാഡ് ബോയ് ഒക്കെ പാഡായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ അവനെ പൊക്കി കൊടുക്കുക ഒക്കെ പറഞ്ഞ് അവനെ നേരെ പൊക്കി കൊടുത്തു. അപ്പോഴാണ് ഗൈസ് അവിടുന്ന് ആരോ ഒന്ന് എന്നെ അടിക്കുന്നുണ്ട്. അതാ ഗൈസ് ആ സൈഡിലൂടെ വന്ന് അവനെന്നെ നേരെ അടിച്ച് നോക്കാക്കി. അപ്പോഴേക്കും നമ്മുടെ സ്പെയറോ ഡൗണായി ഗൈസ്. എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കാരണം ആ കളി പോയി, കാരണം അവൻ ബാക്കിലൂടെ വരുന്നത് ഞാൻ ഫുട് സ്റ്റെപ്സ് കേട്ടിരുന്നു. എന്നിട്ടും ഞാൻ അവനെ പൊക്കാൻ നിന്നത് എൻ്റെ മണ്ടത്തരം എന്നല്ലാതെ എന്ത് പറയാനാണ്. അടുത്ത റൗണ്ട് ഞങ്ങൾ വെക്ടർ എടുക്കില്ല, ഞങ്ങൾ M187 അതുപോലെ തന്നെ HM8 വുഡ്പക്കറൊക്കെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് നേരെ അങ്ങനത്തെ ഗണ്ണുകളൊക്കെ തൂക്കി. കാരണം ഡബിൾ വെക്ടർ വെച്ച് കളിക്കുന്നത് ക്ഷീണമാണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ ഡബിൾ വെക്ടർ ഈ ക്ലാഷ് കോഡ് റാങ്കിൽ ഇഷ്ടമില്ല എന്നുള്ളവർ ഒന്ന് വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യണേ, കാരണം അത് റിമൂവ് ചെയ്യണം ഗൈസ്. നമ്മൾ ഈ ഹൊറീസ ലൈൻ, അതായത് നമ്മൾ സ്വയം റിവൈവ് ചെയ്യാനുള്ള സാധനം, ഈ ക്ലാഷ് കോഡ് റാങ്കിഡ് മാച്ചിൽ ഇല്ലല്ലോ. അതുപോലെ അത് ക്ലാഷ് കോഡ് ബർമുഡയിലും ക്ലാഷ് കോഡ് ഇതിലും ഉണ്ട്, അതായത് ക്ലാഷ് കോഡ് കൽഹാരിയിലും. ഗൈസ് ഇവിടെ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. ഞാൻ കവർ എടുത്ത് നിൽക്കുകയാണ്, എന്നിട്ട് എനിക്ക് അടി ഒടുങ്ങി ഗൈസ്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം വിചാരിച്ച എൻ്റെ പിങ്ങാണെന്ന്, നോക്കുമ്പോൾ പിങ്ങല്ല, അതുപോലെ തന്നെ സാഡ് ബോയ്ക്കും അടി ഒടുങ്ങുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നേരെ ഓടിക്കയറി അവനെ റിവൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവൻ വിളിച്ച് പറയുന്നുണ്ട്, ഇവിടെ എവിടെ എനിമില്ല, നീ വാ റിവൈവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവനെ റിവൈവ് ചെയ്യാം. അപ്പോഴേ നമ്മുടെ RSKS പേരോ അവിടെ ഫസ്റ്റ് ബ്ലഡൊക്കെ അടിച്ചിട്ടുണ്ട്. നേരെ അവനെ റിവൈവ് ചെയ്യാന്ന് പറയുമ്പോഴേ നമ്മുടെ RSKS പേരോ ആരോ M187 വെച്ച് അടിച്ച് പട്ടിക്കിട്ട് നോക്കാക്കി. അപ്പോഴേക്ക് തന്നെ അവൻ്റെ കില്ലും അവർ ഫിനിഷ് ചെയ്തു. അപ്പോഴേക്ക് നമ്മുടെ വൾച്ചറും നോക്കി, അവൻ പറഞ്ഞ് കയറി വാടാ. ഞാൻ പറഞ്ഞു എടാ ഞാൻ കയറി വരാൻ അത്രയ്ക്ക് പ്രോയെന്ന് വല്ലടാ കവറെടുത്ത് കളിച്ച് അവനെ അടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രണ്ടാൾ ഓടി വരുന്നു. ആദ്യം അവർ അടി അടിച്ച് നോക്കി കിട്ടിയില്ല, രണ്ടാമത്തത് ഒരു ഡ്രാഗപ്പാണ് നോക്കിയത്, ഒരു കാര്യം ഉണ്ടായില്ല. നോക്കൂ ഗൈസ്, 2 HP ആണ് ഉള്ളത്. എന്നിട്ട് ഞാൻ ക്രോണോൻ്റെ ഷീൽഡ് ഇട്ട് അവൻ അടിച്ചുകൊണ്ടിരുന്നു. ഇവനെന്താ ചാവാത്ത, ഇവൻ എന്തുട്ടാന്ന് ചോദിച്ച് ഇനി അവൻ അടിച്ചാൽ അവരെന്നെ പട്ടിക്കിടും, കാരണം ഷീൽഡ് പോയി കഴിഞ്ഞു. ഇനി മെഡിക്കറ്റ് യൂസ് ചെയ്യാതെ അടിക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ് നേരെ മെഡിക്കറ്റ് യൂസ് ചെയ്തു. നോക്കുമ്പോൾ ഒരു മെഡിക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു മെഡിക്കറ്റ് നേരത്തെ യൂസ് ചെയ്തു പോയി. ഇനി എന്ത് ചെയ്യും, ഒന്നും ചെയ്യാനില്ല, ഇനി എനിമി കാര്യം മുഴുവൻ നോക്കിക്കോളെന്ന് പറഞ്ഞ് താഴോട്ട് ഇറങ്ങിപ്പോയി. ഈ ഗ്ലൂ വാളിൻ്റെ ബാക്കിൽ ഉണ്ടോ നോക്കായിരുന്നു. അപ്പോഴേക്കും ഒരുത്തം ചാടി, ഓ ഗൈസ് ഒരു OP കൊടുത്തു. പക്ഷെ ഞാൻ കാര്യം നമ്മുടെ സാഡ് ബോയ് ഈ ഗ്ലൂ വാളിൻ്റെ പിറകിൽ ഒരുത്ത് നിന്നിരുന്നു. അവൻ നേരെ അടിച്ച് പടാക്കി കളഞ്ഞിട്ടുണ്ട്. ആ കളി നമ്മൾ അവന്മാർക്ക് ഇട്ട് കൊളുത്ത് അങ്ങനെ പറയാൻ ഗൈസ്, അതായത് അവരെ ഞങ്ങളടിച്ച് ഉറക്കി കടത്തിപ്പോയി. അപ്പോഴാണ് നമ്മുടെ സാഡ് ബോയ് പറഞ്ഞത്, സാഡ് ബോയ് അവനെ ഡബിൾ വെക്ടർ വെച്ച് ഒരാൾ അടിച്ചു എന്ന്. അപ്പം ഞങ്ങൾ എന്തായാലും അവന്മാരെടുത്തില്ല, ഇനി ഞങ്ങളും എടുക്കുമെന്ന് പറഞ്ഞ് ഞാനും സ്പെയറും എല്ലാവരും ഡബിൾ വക്ടർ എടുക്കും, ഡബിൾ വക്ടറിൻ്റെ പവർ ഞങ്ങൾക്കും അറിയടാന്ന് പറഞ്ഞ് ഡബിൾ വക്ടർ എടുത്തുകൊണ്ട് നേരെ അവന്മാരിലേക്ക് പുഷ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഈ ഡബിൾ വക്ടർ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല, പക്ഷേ അവന്മാരെടുത്തില്ലേ, ഇനി ഞങ്ങൾക്ക് എന്താ എടുത്താലും എന്നുള്ള ഇതിൽ ഞങ്ങളും എടുത്തു. ഇനി നേരെ കയറി അവന്മാരെ പുഷ് ചെയ്ത് അടിച്ചിട്ട് ഉറക്കി ഇറങ്ങിയിട്ട് ഛേ ഇറങ്ങിപ്പോരുക എന്നുള്ളൊരൊറ്റതേ ഉള്ളു ഗൈസ്. എന്തായാലും വേണ്ടില്ല, ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ 2 അടി അവരെനിക്ക് തന്നു. പക്ഷെ എന്ത് കാര്യം, ഞാൻ നേരെ കവറെടുത്തൊരു മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്തു. എന്തായാലും അവനിങ്ങോട്ട് കയറി വരും, അവനിങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞ് കാത്ത് നിൽക്കുകയാണ്. അപ്പോഴാ ഗൈസ് അവൻ അതിൽ ഓടി വരുന്നുണ്ട്. ഓടി വരുമ്പോൾ ഇനി നമുക്ക് ഗ്ലൂ വാളൊന്നും വേണ്ട, ക്രോണോൻ്റെ ഷീൽഡ് മതി, ക്രോണോൻ്റെ ഷീൽഡ് ഇട്ട് അവനെ പട്ടിക്കടിച്ചേക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഗൈസ് അവനത് അതിൽ ഇറങ്ങി ഓടി വരുന്നത്. ഞാൻ നേരെ ക്രോണോൻ്റെ ഷീൽഡ് ഇട്ട് 2 അടിയായിട്ട് കൊടുത്തു. അപ്പോഴേക്കും അവൻ ഗ്ലൂ വാൾ ഇട്ടു, അവൻ അത്യാവശ്യം നല്ല പ്ലെയറാന്ന് തോന്നുന്നു. അവൻ സൈഡിലൂടെ കയറാൻ നോക്കി, പക്ഷെ അവനെ ഞാൻ അടിച്ച് വേഗം നോക്കാക്കി കിടത്തിയിട്ടുണ്ട്. നേരെ ഇനി അവൻ്റെ കില്ല് ഫിനിഷ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ വിക്ടറി അടിച്ചിരുന്നു. ഇപ്പം നല്ല പ്ലെയറാണ് ഗൈസ്, കാരണം നല്ലോണം ഗ്ലൂ വാളൊക്കെ വെച്ച് കളിക്കുന്ന പ്ലെയറാണ്. എന്നാലും അവൻ്റെ ഗ്ലൂ വാളൊക്കെ ഞാനിങ്ങ് തൂക്കി. അപ്പോഴേ നമ്മുടെ സ്പെയറാണ് ഇതിൽ MVP വന്നിരിക്കുന്നത്. അടുത്ത കണ്ട് ഞങ്ങൾ എന്താ പറയുക ഡബിൾ വക്ടർ തന്നെ എടുക്കും, കാരണം അവർ ആ ചറ്റത്തലം ചെയ്തു, ഇനി ഞങ്ങളും ചെയ്തുകൂടി. ഞങ്ങൾക്ക് എന്താ ചെയ്താലും എന്ന് ചോദിച്ചാൽ ഞങ്ങളും ഡബിൾ വക്ടർ തന്നെ തൂക്കി. നമ്മളെ വൾച്ചർ എല്ലാവരും ഡബിൾ വക്ടർ ആണെന്ന് തോന്നുന്നു, ആണ് എല്ലാവരും ഡബിൾ വക്ടറാണ്. വെൽച്ചറും സാഡ് ബോയും സ്പെയറയും ഒക്കെ ഡബിൾ വക്ടറാണ് ഗൈസ്. എന്തായാലും ഇനി കയറി അവന്മാരെ അടിച്ച അവന്മാരുടെ നിക്കർ കയറി അവരുടെ കൈ കൊടുക്കണമെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളൊരു ബഗ് ഗൈസ്, നമ്മുടെ സ്പെയറോൻ്റെ കയ്യിൽ 3 വെക്ടർ,
അതെങ്ങനെ വന്നെന്ന് അറിയില്ല ഗൈസ്. സാഡ് ബോയ് പറഞ്ഞതാണ്. പിന്നെ അവനൊരു വെക്റ്റർ ഹാൻഡിൽ എടുത്തപ്പോഴേക്കും ആ ബഗ് പോയി. അതായത് അവൻ്റെ കയ്യിൽ ഒരു വെക്റ്ററും പിറകിൽ രണ്ട് വെക്റ്ററും. ആ ബഗ് കാണാൻ ഞാൻ ചെന്നപ്പോഴേക്കും അവനൊരു ഗൺ ചേഞ്ച് ചെയ്തപ്പോൾ പോയി. സാറില്ല, എന്തായാലും സാഡ് ബോയ് കണ്ടല്ലോ. നമ്മൾ നേരെ ഇനി എനിമിയെ അടിച്ച് ഉറക്കാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരുത്തെ ഗൈസ് ഒരു ഒ പി 89 കൊടുത്ത് കാര്യമുണ്ടായില്ല. ആ കാര്യം ഉണ്ടായി ഗൈസ്, അവനെ ഞാൻ നോക്കാക്കി കടത്തി. അപ്പോഴേക്കും നമ്മുടെ സ്പെയറും അതിൽ വന്നു. ഞാൻ നേരെ രണ്ട് ഗ്രനേഡ് ചാത്തനൊക്കെ വലിച്ചെറിഞ്ഞ് അപ്പോഴേക്കും ബാക്ക് നടി ഗൈസ്. അപ്പോഴേ ഞാൻ വേഗം ക്രോണോൻ്റെ പവറൊക്കെ ഇട്ടു. ഇനി സൈഡിലേക്ക് കയറി മെഡിക്കിറ്റ് യൂസ് ചെയ്യാമെന്നും പറഞ്ഞ് സൈഡിലേക്ക് നേരെ കയറി ഒരു മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്യാണ്. അപ്പോഴേക്കും നമ്മുടെ സ്പെയറോ ആരോ അവിടുന്ന് അടിച്ച് പഞ്ഞിക്കിട്ടിട്ടുണ്ട്. നമ്മുടെ വൾച്ചറിനെയും രണ്ടാളും പടാവാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം കയറി കഴിഞ്ഞാൽ അവന്മാരടിക്കും. അവന്മാരും ഡബിൾ വക്കറാണ്. അപ്പം നേരെ ഗ്ലൂവാൾ തച്ച് പൊട്ടിക്ക് ആരെങ്കിലും ഉണ്ട് അവരടിക്കാൻ നോക്കാന്ന് പറയുമ്പോൾ ഗ്ലൂവാളിൻ്റെ ഉള്ളിൽ പോയിട്ട് സൈഡിൽ പോലും ആരും ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ അത് ഒരുത്തൻ ഓടുന്നു. നേരെ അടിച്ചടിച്ച് ഒരു 66 കയറ്റി അവനെ നോക്കാക്കി കിടത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സാഡ് ബോയും നോക്കായി ഗൈസ്. ഇനി ഒരുത്തനും 1v1. അപ്പോൾ അതാ ഒരു കുട്ടി അതിൽ ഓടുന്നു. നേരെ അടിച്ചൊരു ഒ പി 86 കയറ്റി അവനെ പട്ടിക്കടിച്ച് ട്രിപ്പിൾ കിൽ അടിച്ച് ബൂയ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും വേണ്ടിയില്ല, അവർ ഡബിൾ വക്കർ എടുത്തതുകൊണ്ട് തന്നെ ഞങ്ങളും ഡബിൾ വക്കർ എടുത്തു. ഞങ്ങളങ്ങനെ ഈ കളി ബൂയ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ ബാക്ക് അടിച്ചു. ഇനി ഒന്നും നോക്കാനില്ല, നമുക്ക് ബൂയ കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് നേരെ ബാക്ക് അടിച്ചിട്ടുണ്ട്. ഗൈസ് അങ്ങനെ പ്ലാറ്റിനം 4 ഒരു ഇനി 2 ഷെയർ കൂടെ കിട്ടിയ ഡയമണ്ട് 1 വിഷയം ഞാനാണ് ഗൈസ് MVP. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്.